നീ ആദ്യം ആ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കും. എന്നിട്ട് അതിനകത്തോട് കുറച്ച് എണ്ണ ഒഴിച്ചേ. അതെ, ഈ പാനും വെച്ച് എണ്ണയും ചൂടാക്കി ഇതെന്നാ പരിപാടിയാ? കുറച്ച് കടുകെടുത്തിട കറിവേപ്പില ഇടാതെ ഒരു കറിയും കംപ്ലീറ്റ് ആകത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ഏറെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ആ കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആ എണ്ണയിലോട്ട് അങ്ങിട്ടു. ഇനി നമ്മൾ അവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അതെടുത്ത് പാനിലേക്ക് ഇടും. നമ്മുടെ ഇഞ്ചിക്കറിക്ക് കുറച്ച് എരിവുണ്ടല്ലേ, സംഗതി കളറാവത്തുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ അങ്ങ് ചേർത്ത് കൊടുത്തോ മീനു. ആ ഇനി കുറച്ച് ഉലുവ അങ്ങോട്ട്, കുറച്ച് ഇടാതെ ഇല്ലെങ്കിൽ കഴിക്കും. ഉലുവായിട്ടല്ലോ, നമുക്കിനി മഞ്ഞപ്പൊടി ഇടാം, അതും കുറേശ്ശെ ഇട്ടാൽ മതി. കറി സൂപ്പർ ആവണമെങ്കിൽ പച്ചമുളകിന്റെ എരിവ് മാത്രം പോരാ, കുറച്ച് മുളക് പൊടിയുടെയും കൂടി എരിവുണ്ടെങ്കിൽ. ഉപ്പില്ലാതെ എണ്ണ ഇഞ്ചിക്കറിയാ. അപ്പൊ അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എല്ലാം കഴിഞ്ഞ് വാളമ്പുളി വെള്ളം ഇടാൻ മറക്കരുത്. ഇനി അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചേച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് എടുക്കണം. ഈ ഒരു പൊടിക്ക് പഞ്ചസാരം കൂടെ ഇട്ട് കഴിഞ്ഞാൽ സാധനം കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ വിഭവം ഇതാ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ റെഡിയായിട്ട് നിർത്തിയാൽ മാത്രം പോരല്ലോ, നമുക്കതിനെ ഒന്ന് ഇരുത്തണ്ടേ? അതിനായി നമുക്ക് നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് അങ്ങനെ വിസ്തരിച്ച് അങ്ങോട്ട് വിളമ്പാം.